ആത്മീയ വരമില്ലാത്ത ദൈവമക്കൾ ആരുമില്ല. ദൈവിക വരത്തെ അത് തന്നിരിക്കുന്ന ഉദ്ദേശത്തിന് വെളിയിൽ ഉപയോഗിക്കുന്നത് അപകടകരം ആകുന്നു. അനുഗ്രഹീതങ്ങളായ കഴിവുകളുള്ളവർ അത് പ്രകടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ആവേശമാണ്, അതുപോലെ ആകുവാൻ താല്പര്യമാണ് ഇല്ലേ? പാട്ട് പാടുവാനുള്ള കഴിവ്, സംഗീതോപകരണങ്ങൾ വായിക്കുവാനുള്ള കഴിവ്, അഭിനയത്തിലെ മികവ്, പ്രസംഗിക്കുവാനുള്ള കഴിവ്, അങ്ങനെ പോകുന്നു ഓരോരുത്തരുടെയും താലന്തുകൾ. എന്നാൽ ആത്മീയ വരങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ ശുശ്രൂഷകൾക്കായി ഓരോ അംഗത്തിനും ദൈവം നൽകിയിട്ടുള്ള പ്രത്യേക പ്രാപ്തികളാകുന്നു ആത്മീയ വരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയെല്ലാം അസാധാരണങ്ങളാകണമെന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു വരമെങ്കിലും ഉണ്ടായിരിക്കും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആത്മീയ വരങ്ങളുടെ ചില പ്രത്യേകതകൾ ഞാൻ ഇനിയും പറയാം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളാകുന്ന നിമിഷം മുതൽ നൽകപ്പെടുന്ന ഒന്നാകുന്നു ആത്മീയ വരങ്ങൾ. ഒരു വരമെങ്കിലും ഇല്ലാത്ത ആരും ഇല്ല. എന്നാൽ എല്ലാ വരങ്ങളുമുള്ള ഒരുത്തരുമില്ല. ഇനി വേറൊരു കാര്യം, കൂടിയ വരങ്ങളും കുറഞ്ഞ വരങ്ങളും എന്ന തരംതിരിവ് ആത്മീയ വരങ്ങൾക്കില്ല. എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടവയാകുന്നു. പിന്നെ ജന്മനാ ഉള്ള കഴിവുകൾ ആത്മീയ വരമാകണമെന്നില്ല. അതേസമയം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട കഴിവുകൾ, ജന്മനാ ഉള്ള കഴിവുകൾ, അത് ആത്മീയ വരമായി ദൈവം ഉപയോഗിക്കാറുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാകുന്നു ആത്മീയ വരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് നൽകിയിരിക്കുന്ന വരങ്ങളുടെ ലിസ്റ്റ് പഠിച്ചാൽ, അതായത് റോമാലേഖനം 12-ാം അധ്യായത്തിലും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിലും എഫേസ് ലേഖനം 4-ാം അധ്യായത്തിലും തന്നിരിക്കുന്ന ലിസ്റ്റ് പഠിച്ചാൽ അതിൽ നിന്ന് 17 ആത്മീയ വരങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയട്ടെ. ആത്മീയ വരങ്ങളുടെ ഉദ്ദേശം മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്കായി ഉപയോഗിക്കുക വഴി ദൈവനാമം മഹത്വപ്പെടുക എന്നത് മാത്രമാകുന്നു. ഈ ഉദ്ദേശത്തിന് വെളിയിൽ ആത്മീയ വരം ഉപയോഗിച്ചാൽ അത് ദുരുപയോഗം ചെയ്യുകയാകുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എനിക്കും കൂടി പ്രയോജനമുണ്ടായെങ്കിൽ അല്ലേ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ കഴിയൂ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് ദൈവനാമ മഹത്വത്തിനാകണമെന്നില്ല. മറ്റുള്ളവർ ചിന്തിച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ ആ ചിന്തയോടുകൂടി വരം പ്രാവർത്തികമാക്കരുത്. ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടോട്ടെ, എന്നാൽ എനിക്കും ശുശ്രൂഷ ചെയ്യുവാൻ പണം വേണം, പേര് വേണം, പ്രശസ്തി വേണം, സൗകര്യങ്ങൾ വേണം എന്ന് ചിന്തിച്ച് ചെയ്യുന്നത് ആത്മീയ വരത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. ഒരു ന്യായീകരണവുമില്ല. മറ്റുള്ളവരുടെ ആത്മീയ വർധന എന്ന ഒരേ ഒരു ലക്ഷ്യമല്ലാതെ മറ്റേതൊരു ലക്ഷ്യവും പാടില്ലാത്തതാണ്. ബൈബിളിൽ നാം കാണുന്ന ഒരു നല്ല ഉദാഹരണമാകുന്നു ശിംശോൻ. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിനായി ദൈവം ശിംശോനെ അസാധാരണങ്ങളായ കഴിവുകൾ കൊടുത്ത് വേർതിരിച്ചു. അത് തീർച്ചയായും ശിംശോൻ ഉപയോഗിച്ച് രാജ്യത്തെ രക്ഷിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം സൗകര്യത്തിനും അവനത് ദുരുപയോഗം ചെയ്തു. ഫലമോ, രാജ്യത്തെ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനും ശക്തിമാനുമായ മനുഷ്യൻ ഇപ്പോൾ ശത്രു രാജ്യത്ത് മാവാട്ടുകയും കുരങ്ങു കളിക്കുകയുമാണ്. കാണുന്ന എല്ലാവർക്കും വലിയ തമാശ. ആത്മീയ വരം സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ച അനേകരും ഇന്ന് കുരങ്ങു കളിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതാണ് ശിക്ഷ. എന്നെ ശ്രദ്ധിക്കുന്ന നാം വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം നമുക്കിത് പഠിക്കാം. എടുത്താട്ടെ,
ന്യായാധിപന്മാരുടെ പുസ്തകം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായമാണല്ലോ നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ശിംശോനെക്കുറിച്ചുള്ള പഠനം ഇന്ന് നമുക്ക് പൂർത്തിയാക്കണം. ശിംശോനെപ്പോലെയുള്ള ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയെന്നത് അതിശയകരമായ കാര്യമായി തോന്നാം. എന്നാൽ ദൈവം അവനിൽ കൂടി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കൂ. അവൻ എല്ലാ രംഗത്തും ബലഹീനനായിരുന്നു. 14-ാം അധ്യായത്തിൽ നാം അത് കാണുവാൻ തുടങ്ങുന്നു. 1-ഉം 2-ഉം വാക്യങ്ങൾ. അനന്തരം ശിംശോൻ തിന്മയിലേക്ക് ചെന്ന് തിന്മയിലൊരു ഫെലസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിന്മയിൽ ഒരു ഫെലസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവനൊരു കന്യയുടെ അടുക്കൽ ചെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിന്നെ വിവാഹം കഴിപ്പാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല? അഥവാ എന്തുകൊണ്ട് അവൻ അവളുടെ അപ്പൻ്റെ അടുത്ത് പോയി അക്കാര്യം പറഞ്ഞില്ല? അതെ, വിവാഹത്തോടനുബന്ധിച്ച് അക്കാലത്ത് ചില കൊടുക്ക വാങ്ങലുകൾ നടന്നിരുന്നു. അതൊക്കെ അവൻ തന്നെ എന്തുകൊണ്ടാണ് ഏറ്റെടുത്തത്? ശിംശോൻ എപ്രകാരമുള്ള ആളായിരുന്നു എന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ കഴിയും. 3-ഉം 4-ഉം വാക്യങ്ങളിൽ കാണുന്നത് അവൻ്റെ അപ്പനും അമ്മയും അവനോട് അഗ്രചർമ്മികളായ ഫലസ്തീനിൽ നിന്നൊരു ഭാര്യയെ നീ എടുപ്പാൻ പോകേണ്ടതിന് നിൻ്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തൻ്റെ അപ്പനോട് അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫലസ്തീനരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫലസ്തീനരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. ഇവിടെ ഒരു വലിയ സത്യം നാം കാണുന്നു. ഇസ്രായേലിയരെ ഫലസ്തീനരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനുള്ള മാർഗമായി അല്ലെങ്കിൽ സൂത്രമായി ശിംശോൻ അവൻ്റെ വിവാഹത്തെ ഉപയോഗപ്പെടുത്തുവാൻ പോവുകയാണ്. അവൻ നല്ല ആരംഭമിട്ടു. 5-ാം വാക്യത്തിൽ കാണുന്നത് അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. ഒരു നാസിർ വ്രതക്കാരൻ മുന്തിരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ശിംശോൻ അപ്രകാരമായിരുന്നില്ല. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അവൻ്റെ മാതാപിതാക്കന്മാരുമായി തിമ്നയിലേക്ക് പോകുമ്പോൾ ശിംശോനെ ഒരു സിംഹം എതിരിട്ടു. ആ അടിയന്തരാവസരത്തിൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരികയും അവൻ തൻ്റെ കൈകൊണ്ട് അതിനെ കീറിക്കളയുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം അവൻ ആ വഴി പോയപ്പോൾ അവൻ സിംഹത്തിൻ്റെ അവശിഷ്ടം നോക്കുവാൻ പോയി. അപ്പോൾ അതിൽ തേനീച്ചക്കൂട്ടവും തേനുമാണ് അവൻ കാണുവാൻ ഇടയായത്. അവൻ അത് കയ്യിലെടുത്ത് തിന്നു. അവൻ അതിലൊരു ഭാഗം അവൻ്റെ മാതാപിതാക്കന്മാർക്കും കൊടുത്തു. എന്നാൽ എവിടെ നിന്നാണ് അതവന് കിട്ടിയത് എന്ന കാര്യം അവർ ഒരിക്കലും അറിഞ്ഞില്ല. ശവശരീരവുമായി ബന്ധപ്പെടുന്നത് നാസിർ വ്രതത്തിനെതിരായിരുന്നു എന്ന കാര്യം ഓർക്കുക. എത്ര കാര്യം ഇപ്പോൾ അവൻ ലംഘിച്ചു കഴിഞ്ഞു. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സാധാരണ രീതി അനുസരിച്ച് ശിംശോൻ ഒരു വിവാഹ വിരുന്നൊരുക്കി. ആ വിരുന്ന് വധുവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അതിഥികളെല്ലാം ഫലസ്തീനായിരുന്നു. കടം ചോദിക്കുക എന്നത് അക്കാലത്ത് ഒരു വിനോദമായിരുന്നു. ശിംശോൻ അതിഥികളായി വന്നവരോട് തൻ്റെ ഉള്ളിൽ വന്ന് ഈ കടം ചോദിക്കുന്നു. ഉത്തരം പറയുവാൻ അവൻ അവർക്ക് 7 ദിവസത്തെ സമയം കൊടുത്തു. അവർ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ ശിംശോൻ അവർക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും കൊടുക്കും. എന്നാൽ അവൻ്റെ കടത്തിൻ്റെ ഉത്തരം അവർക്ക് ആ ദിവസത്തിനുള്ളിൽ കൊടുക്കുവാൻ കഴിയാതെ പോയാൽ അവർ ശിംശോന് ഈ പറഞ്ഞതൊക്കെ കൊടുക്കണം. അതായിരുന്നു വ്യവസ്ഥ. കൊല്ലപ്പെട്ട സിംഹത്തിൻ്റെയും അതിൻ്റെ ഉടലിലെ തേനീച്ചക്കൂടിൻ്റെയും കാര്യം അറിവില്ലാതിരുന്ന അതിഥികൾക്ക് ശിംശോൻ്റെ കടത്തിൻ്റെ ഉത്തരം കൊടുക്കുവാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. ഇവിടെ ശിംശോൻ വഞ്ചിക്കപ്പെടുകയും അവൻ 30 ഫലസ്തീനരെ കൊന്നുകളയുകയും ചെയ്യുന്നതായി 15 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. ഫലസ്തീർ ശിംശോൻ്റെ ഭാര്യയോട് സഹായം അഭ്യർത്ഥിച്ചു. ശിംശോൻ ചോദിച്ച കടത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുവാൻ തങ്ങളെ സഹായിക്കണമെന്നതാണ് അവർ അവളോട് പറഞ്ഞത്. അവൾ അവരെ സഹായിക്കാത്ത പക്ഷം അവർ അവളോടുകൂടെ അവളുടെ അപ്പൻ്റെ വീട് തീ വെച്ച് ചുട്ടുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. നോക്കണേ, ഒരു കടത്തിൽ ആരംഭിച്ച് ഒരു കളിയിൽ ആരംഭിച്ചത് ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുകയാണ്? ഒരു സ്ത്രീയുടെ ഏറ്റവും ശക്തമായ ആയുധം അവളുടെ കണ്ണുനീരാകുന്നു എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. അത് ഇവിടെയും ശരിയാണ്. ശിംശോൻ്റെ ഭാര്യ 7 ദിവസം അവൻ്റെ മുൻപാകെ കരഞ്ഞുകൊണ്ടിരുന്നു. 7 ദിവസം തുടർച്ചയായി കരയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ.
അത് വളരെ ക്ലേശകരമായ കാര്യമാണ് അല്ലേ. അവസാനം അവന് വഴങ്ങേണ്ടതായി വന്നു. അവൻ അവളോട് തൻ്റെ കടത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്തു. ശിംഷോൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ കൂർമ്മബുദ്ധിയുള്ളവനായിരുന്നു. തൻ്റെ കടത്തിൻ്റെ ഉത്തരം എപ്രകാരമാണ് ഇവർക്ക് ലഭിച്ചത് എന്നും അവന് അറിയാമായിരുന്നു. നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് അവൻ പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഭാര്യയിൽ നിന്നാണ് ഈ ഉത്തരം ലഭിച്ചത് എന്നാണ് അവൻ പറഞ്ഞത്. 19 വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്നു. അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. യഹോവയുടെ ആത്മാവ് ശിംഷോൻ്റെ മേൽ വന്നു. അവൻ തെക്കുള്ള അസ്കലോനിലേക്ക് പോയി. അവിടെ അവൻ 30 പേരെ കൊന്ന് അവരുടെ വസ്ത്രമെടുത്ത് കടം വീട്ടിയവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ദൈവം ശിംഷോന് നൽകിയ ആ പ്രത്യേക വരം അവൻ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് നാം കാണുന്നത്. ഇതൊരു വലിയ തെറ്റാണ്. ഈ കാലങ്ങളിൽ ദൈവം ആത്മാവിൻ്റെ വരങ്ങൾ സഭയിൽ ഓരോരുത്തർക്ക് നൽകുന്നു. വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഈ വരങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പണിക്കായി ഉപയോഗിക്കേണ്ടതാണെന്നത്രേ. ഈ വരങ്ങൾ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെയും കൂട്ടുവിശ്വാസികളുടെയും ശക്തിയെ കൊള്ളയടിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ദൈവം തന്നിട്ടുള്ള വരങ്ങളെ ഉപയോഗിക്കുമ്പോൾ താങ്കൾ മറ്റുള്ളവർക്ക് സഹായകമാകുന്നു എന്നുറപ്പ് വരുത്തണം. താങ്കൾക്ക് തന്നെ നേട്ടമുണ്ടാക്കുന്നു എന്നല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വിശ്വാസിയും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ ദാനങ്ങളെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കബളിപ്പിക്കലിന് ഇരയാകുകയും അരുത്. ഇവിടെ ശിംഷോന് പറ്റിയത് നോക്കിയ ശിംഷോൻ ഉടനെ തന്നെ സ്ഥലം വിട്ടു. അവൻ തൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. തൻ്റെ കടം പറഞ്ഞു കൊടുത്തതിനാൽ അവൻ കോപിതനായി തീർന്നു. 20 വാക്യത്തിൽ ശിംഷോൻ്റെ ഭാര്യ അവൻ്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. അങ്ങനെ പെൺകുട്ടിയുടെ പിതാവ് അവളെ ശിംഷോൻ്റെ തോഴന് ഭാര്യയായി കൊടുക്കുകയാണ് ചെയ്തത്. 15 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ശിംഷോൻ തൻ്റെ കോപം എപ്രകാരം പ്രകടിപ്പിക്കുന്നു എന്ന് നോക്കുക. 15:1-2, കുറേ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്തിൻ്റെ കാലത്ത് ശിംഷോൻ ഒരു കോലാട്ടിൻ കുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. ശയനഗ്രഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിൻ്റെ തോഴന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിംഷോൻ്റെ കോപം ശമിച്ച ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ഭാര്യയെ സന്ദർശിക്കുവാൻ ഒരു സമ്മാനവുമായി ചെന്നു. ശിംഷോന് അവളെ ഭാര്യയായി വേണ്ട എന്ന വിചാരത്തിൽ താൻ അവളെ അവൻ്റെ കൂട്ടുകാരന് ഭാര്യയായി കൊടുത്തു എന്ന വിവരം അവളുടെ പിതാവ് ശിംഷോനെ അറിയിച്ചു. ശിംഷോന് അത് ഒട്ടും ഇഷ്ടമായില്ല. 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഫെലസ്തീരോട് പക വീട്ടുന്നതിൽ ശിംഷോൻ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇവിടെ. അവൻ 300 കുറുക്കന്മാരെ പിടിച്ചുകൊണ്ട് വന്നു. അവയുടെ വാൽ തമ്മിൽ കൂട്ടിക്കെട്ടി, അതിനോടൊപ്പം ഓരോ പന്തവും കൂടി ചേർത്ത് കെട്ടി, തീ കൊളുത്തി, അവയെ വിളഞ്ഞുകിടന്ന വയലിലേക്ക് വിട്ടു. അവ സകലവും ചുട്ടു നശിപ്പിച്ചു. ഇവിടെ ശിംഷോനെ ഒരു ദൈവമനുഷ്യനായി തോന്നുകയില്ലല്ലേ. 6 വാക്യങ്ങൾ നോക്കിക്കേ. ഇത് ചെയ്തത് ആർ എന്ന് ഫെലസ്തീർ അന്വേഷിച്ചാറേ, തിമ്നക്കാരൻ്റെ മരുമകൻ ശിംഷോൻ അവൻ്റെ ഭാര്യയെ അവനെടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി. ഫെലസ്തീർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംഷോൻ അവരോട് നിങ്ങൾ ഇവിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമായി അടിച്ചു, തുടയും നടുവും തകർത്ത് കളഞ്ഞു. പിന്നെ അവൻ ചെന്ന് ഏതാം പാറയുടെ ഗൗഹൃത്തിൽ പാർത്തു. ഇത് വ്യക്തിപരമായ കാര്യമാണ്. ഫലസ്തീനരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലരെ വിടുവിക്കുവാനുള്ള ദൈവിക നിയോഗവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നോർക്കണം. അവൻ തന്നെ തന്നെത്താൻ പ്രതികാര നടപടിയെടുക്കുകയാണ്. ഇസ്രായേലിനെ വിടുവിക്കുന്നതുമായി അവൻ്റെ ഈ പ്രവർത്തനത്തിന് യാതൊരു ബന്ധവുമില്ല. അവൻ്റെ പ്രതികാരം വ്യക്തിപരമായിരുന്നു എന്നോർക്കണം. ഇനിയും 1000 ഫലസ്തീനരെ കൊല്ലുന്നതായി കാണുന്നു. ഫലസ്തീർക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയ ശിംഷോനെതിരെ ശത്രുക്കളിളകി. അവർ അവനെ അന്വേഷിച്ച് ചെന്നു. അവരുടെ ആളുകൾ അവനെ കയറുകൊണ്ട് കെട്ടുവാൻ അവൻ അനുവദിച്ചു. ഫലസ്തീനിൽ നിന്ന് അവരെ രക്ഷിക്കുവാനാണ് അവർ അത് ചെയ്തത്. 14 വാക്യത്തിൽ കാണുന്നത് അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫലസ്തീർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. യഹൂദ നിവാസികൾ ശിംഷോനെ ഫലസ്തീർ പിടിച്ചടക്കിയ സ്ഥലമായ ആ ലേഹിയിലേക്ക് കൊണ്ടുപോയി.
ശിംശോനെ തങ്ങളുടെ അരികിലേക്ക് ബന്ധിക്കപ്പെട്ടവനായി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾ വളരെയധികം സന്തുഷ്ടരായിത്തീർന്നു. അനന്തരം അവൻ കയർ നിഷ്പ്രയാസം പൊട്ടിച്ചു കളഞ്ഞു. ഇവിടെയും വീണ്ടും നമുക്ക് ശിംശോൻ്റെ ശക്തി കാണുവാൻ കഴിയുന്നു. എന്നാൽ അത് അവൻ്റെ സ്വയമായ ശക്തി ആയിരുന്നില്ല എന്നോർക്കണം. 15 വാക്യത്തിൽ കാണുന്നത്, അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ശിംശോൻ ഏറ്റവും സമീപമായി ലഭ്യമായ ആയുധം കഴുതയുടെ ഒരു താടിയല്ലായിരുന്നു. അതുകൊണ്ട് അവൻ ശത്രുവിനെ ആക്രമിച്ചു, അവൻ അവരിൽ 1000 പേരെ കൊന്നുകളഞ്ഞു എന്നാണ് നാം വായിച്ചത്. ഈ മനുഷ്യൻ്റെ ശക്തി ശ്രദ്ധിക്കുക. അവൻ്റേതായ ശക്തിയിൽ ഒരിക്കലും ശിംശോനത് സാധ്യമായിരുന്നില്ല. അവനെ അപ്രകാരം ചെയ്യുവാൻ അവൻ്റെ മേൽ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ആത്മാവാണ് ശക്തീകരിച്ചത്. അവൻ ഇസ്രായേലിനെ വിടുവിക്കുവാൻ തുടങ്ങുകയാണ്. അവൻ തൻ്റെ ലക്ഷ്യം നിലനിർത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ അവൻ അപ്രകാരം ചെയ്തില്ല എന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ശിംശോൻ്റെ സാൻമാർഗികമായിട്ടുള്ള ആ വീഴ്ച നമുക്ക് തുടർന്ന് കാണുവാൻ സാധിക്കും. 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിംശോൻ എത്രമാത്രം ബാലിശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. 16 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു. ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് ഗസ്സർക്ക് അറിവ് കിട്ടി. അവർ വന്ന് വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞു. രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. ശിംശോൻ എത്രമാത്രം ബാലിശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പട്ടണവാതിൽ നഗരവാസികൾ പൂട്ടുകയും രാവിലെ അവനെ പിടിക്കാമെന്ന് പറയുകയും ചെയ്തു. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകും കട്ടിലക്കാൽ 2 ഓടാമ്പിലോടുകൂടെ പരച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. ശിംശോൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റപ്പോൾ പട്ടണവാതിൽ പൂട്ടിയിരിക്കുന്നതായി കണ്ടു. അപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ വാതിലും കട്ടിലക്കാലും എല്ലാം പിഴുതെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഹെബ്രോൻ്റെ എതിരെയുള്ള മലമുകളിലേക്ക് കൊണ്ടുപോയി. അത് ഏകദേശം 40 മൈൽ അകലെയുള്ള സ്ഥലമായിരുന്നു. ഇസ്രായേലിനെ അവൻ്റെ അത്ഭുതമായ ശക്തിയാൽ വിടുവിക്കേണ്ടതിനാണ് ശിംശോനെ വിളിച്ചത്. എന്നാൽ തൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അതിനെ അവൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ദൈവം തന്നിട്ടുള്ള കഴിവുകളെ, ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന അനേക ഇപ്രകാരമുണ്ടല്ലേ. 16 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ ശിംശോനെയും ദലീലയും നാം കാണുന്നു. അതിന് ശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ളൊരു സ്ത്രീയെ സ്നേഹിച്ചു. ശിംശോൻ്റെ കഥ ഇതാണ്. ശിംശോൻ്റെ വീഴ്ച അതായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ വലിയ പരാജയം അതായിരുന്നു. അവനൊരു സ്ത്രീയെ സ്നേഹിച്ചു. യാതൊരു വ്യക്തിയും പെട്ടെന്നല്ല പാപത്തിലേക്ക് വീഴുന്നത്, അത് വളരെ ക്രമാനുഗതമായ രീതിയിലാണ് നടക്കുന്നത്. അവിഹിത ബന്ധം ഇന്ന് അനേകം മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നത്രേ ശിംശോൻ ദലീല എന്ന് പേരുള്ള സ്ത്രീയെ സ്നേഹിച്ചു എന്നുള്ളത്. അതായിരുന്നു ശിംശോൻ്റെ പാപം. അവളെ വിവാഹം കഴിക്കുവാനുള്ള താല്പര്യം അവനുണ്ടായിരുന്നതായി നമുക്ക് യാതൊരു അറിയുമില്ല. 5-7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഫലസ്തീൻ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം, എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു. ദലീലയ്ക്ക് ശിംശോനോട് താല്പര്യമുണ്ടായിരുന്നതിനേക്കാൾ അധികം താല്പര്യം അവർക്ക് പണത്തോടായിരുന്നു. ശിംശോനെ പിടിക്കുവാനായി ഫലസ്തീൻ നേതാക്കന്മാർ ഒരു വഴി കൂടി കണ്ടുപിടിച്ചു. ആദ്യം അവൻ അവളെ കബളിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ അവൾക്ക് കൊടുത്ത ഉത്തരങ്ങൾ തെറ്റായിരുന്നു. നിഷ്പ്രയാസം അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ടും അവൻ്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലായില്ല. 10-11 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, പിന്നെ ദലീല ശിംശോനോട്, നീ എന്നെ ചതിച്ചു, എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു.
വീണ്ടും അവൻ അവളെ കബളിപ്പിക്കുകയാണ്. കയറുകൊണ്ട് തന്നെ കെട്ടുവാൻ അവൻ അവളെ അനുവദിച്ചു. ശിംശോനെ, ഫിലസ്തീയർ ഇതാ വരുന്നു എന്ന് അവൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ നിഷ്പ്രയാസം കയർ വെറും ഒരു നൂലുപോലെ പൊട്ടിച്ചു കളഞ്ഞു. ദലീല വളരെ നിരാശിതയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര സങ്കടത്തോടെയാണ് അവൾ കരയുന്നത്! എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്? 13-14 വാക്യങ്ങൾ. ദലീല ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ചു, എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട്, എൻ്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ചും വെച്ച് അവനോട്, ശിംശോനെ, ഫലസ്ഥിരിത വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു, നെയ്ത്തുതടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. ശിംശോൻ വീണ്ടും വീണ്ടും അവളെ കബളിപ്പിക്കുന്നതായി കാണുന്നു. ശിംശോൻ ബലഹീനനാകുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ മനുഷ്യൻ്റെ അന്ത്യത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. തൻ്റെ തലമുടിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ അവൻ തൻ്റെ ശക്തിയുടെ രഹസ്യം എന്നാണെന്ന് ഭാഗികമായി വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അപ്പോഴും അവൻ അവളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. വീണ്ടും ശിംശോനെ, ഫലസ്തീർ ഇതാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ സകലവും ഇളക്കിക്കൊണ്ട് നടന്നുപോയി. 15 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതെ ഇരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? അത് വായിച്ചാൽ തോന്നും അവൾക്ക് ഭയങ്കര സ്നേഹമാണെന്നല്ലേ. ഇങ്ങനെയാണ് പലരും ചതിയിൽ ചെന്ന് ചാടുന്നത്. അവൾ പറയുകയാണ്, ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു, നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥൻ ആകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. നോക്കണേ, ശിംശോൻ തന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അവളോട് തൻ്റെ ശക്തിയുടെ രഹസ്യം പറയുമായിരുന്നു എന്ന് ദലീല ശിംശോനോട് പറയുന്നു. അങ്ങനെ താൻ ഒരു നാസീർ വിധൻ ആകുന്നു എന്നും തൻ്റെ ശക്തി ഏതിലാകുന്നു എന്നും ശിംശോൻ അവളോട് പറയുന്നു. നീണ്ട മുടി നാസീർ വിധത്തിൻ്റെ അടയാളമായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവൻ്റെ ശക്തി അവൻ്റെ മുടിയിലായിരുന്നില്ല, പിന്നെയോ അവൻ്റെ മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവിലായിരുന്നു. അവൻ എത്ര ഭോഷനാണെന്ന് ദലീലയ്ക്ക് മനസ്സിലായി. 18 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ശിംശോൻ ഉറക്കം പിടിച്ചപ്പോൾ ദലീല ഫലസ്തീരിൽ ഒരാളെക്കൊണ്ട് അവൻ്റെ തലയിലെ ജഡം ക്ഷവരം ചെയ്യിച്ചു. അനന്തരം 4 പ്രാവശ്യം ശിംശോനെ ഫലസ്തീയർ വളയുകയാകുന്നു. ദലീല അത് വിളിച്ചു പറഞ്ഞു. ശിംശോൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമായിരുന്നു അത്. അവൻ ഉറക്കമുണർന്നു. പഴയതുപോലെ പ്രവർത്തിക്കാമെന്നുള്ള വിചാരമായിരുന്നു അവനുണ്ടായിരുന്നത്. എന്നാൽ യഹോവ തന്നെ വിട്ടുപോയി എന്ന വസ്തുത അവൻ അറിയില്ലായിരുന്നു. പ്രിയ സഹോദര സഹോദരി, അവൻ്റെ ശക്തി അവൻ്റെ മുടിയിലല്ലായിരുന്നു, അവൻ്റെ മേലുണ്ടായിരുന്ന ആത്മാവിലായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവിലായിരുന്നു. ഇന്ന് നമ്മുടെ ആത്മീയ ശക്തിയുടെ രഹസ്യം നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലല്ല. എല്ലായ്പ്പോഴും വിശ്വാസികളുടെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവിലത്ര സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തെ ഫലസ്തീനയുടെ പീഡനത്തിൽ നിന്ന് വിടുവിക്കുവാനും തൻ്റെ ജനത്തിൻ്റെ ന്യായപാലകനായിരിക്കേണ്ടതിനും വിളിക്കപ്പെട്ട ശിംശോൻ, അതും അത്ഭുതകരമാമണ്ണം ജനിച്ചതായ ഈ പൈതൽ, ഒരു ജഡീക മനുഷ്യനായിരുന്നു. ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവനൊരു സൈന്യത്തെ ഒരുക്കിയില്ല, ഒരു യുദ്ധവും ജയിച്ചില്ല, ഇസ്രായേൽ ജനത്തെ തൻ്റെ പിന്നിൽ അണിനിരത്തിയുമില്ല. ജഡാഭിലാഷമാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ മനുഷ്യനെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് അത്രേ. 21 മുതലുള്ള വാക്യങ്ങളിൽ നാം ശിംശോൻ്റെ ദയനീയമായ അന്ത്യം കാണുന്നു. ഈ ഭാഗത്ത് കാണുന്നത്, ഫലസ്തീർ ശിംശോനെ പിടിച്ച ശേഷം അവൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടി ചന്ദനാക്കി. പിന്നീട് അവനെക്കൊണ്ട് കാരാഗ്രഹത്തിൽ മൃഗത്തെപ്പോലെ കഠിന വില ജയിച്ചു. അവൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ അവൻ്റെ തലമുടി വളർന്നു തുടങ്ങി. ശിംശോൻ്റെ മേൽ തങ്ങൾക്ക് ജയം നൽകിയത് ദാഗോൻ ദേവനാണെന്നത്ര ഫലസ്തീർ വിശ്വസിച്ചത്. അതുകൊണ്ട് അവർ ഉത്സവം ആഘോഷിപ്പാൻ കൂടി വന്നു. തൻ്റെ മരണസമയത്ത് പോലും ശിംശോൻ പ്രതികാരം ചെയ്യുന്നതായി നാം വായിക്കുന്നു. 25 മുതലുള്ള വാക്യങ്ങളിൽ, അവരുടെ വിജയാഘോഷം പൂർത്തീകരിക്കുവാൻ ഫലസ്തീർ ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്നും കൊണ്ടുവന്നതായി വായിക്കുന്നു. എന്നിട്ട് അവർ അവനെ കളിപ്പിച്ചു, കുരങ്ങ് കളിപ്പിക്കുന്നത് പോലെ കളിപ്പിച്ചു. ശിംശോനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ കണ്ടുകൊണ്ടാണിരുന്നത്.
അവർക്കതൊരു കളിയായിരുന്നു. 28 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫിലസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന രണ്ട് നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ചു, അവയോട് ചാരി. ഞാൻ ഫലസ്തീനോടുകൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു, ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അവൻ്റെ സഹോദരന്മാരും പിതൃഭവനും ഒക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്തയോലിനും മധ്യേ അവൻ്റെ അപ്പനായ മനോഹിയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ശിംശോൻ ഒരു പരാജയമായിരുന്നു. അവൻ ഇസ്രായേലിനെ വിടുവിപ്പാൻ തുടങ്ങി, എന്നാൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോകുന്നത് വരെ അവൻ പാപവുമായി കളിക്കുവാനാണ് താല്പര്യപ്പെട്ടത്. മൂന്ന് പ്രധാനപ്പെട്ട വാക്യങ്ങൾ അവൻ്റെ കഥ വ്യക്തമാക്കുന്നു. ഒന്ന്, ശിംശോൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. 13:5 വാക്യം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്, ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും, അവൻ ഇസ്രായേലിനെ ഫലസ്തീനയുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും എന്നുള്ള ശിംശോൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. 2, ശിംശോൻ്റെ ശക്തിയുടെ രഹസ്യം. 13:25, സോരയ്ക്കും എസ്കയോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. 3, ശിംശോൻ്റെ പരാജയത്തിൻ്റെ രഹസ്യം. 16:20 വാക്യം, പിന്നെ അവൾ ശിംശോനെ ഫലസ്തീരിതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ അവൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. ശിംശോൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ജീവിതം തമ്മിലുള്ള ഒരു താരതമ്യ പഠനം വളരെ രസകരമായിരിക്കും. രണ്ട് പേരുടെയും ജനനത്തെക്കുറിച്ച് ദൂതൻ മുൻപുകൂട്ടി അറിയിച്ചിരുന്നു. ഗർഭത്തിൽ വെച്ച് തന്നെ രണ്ട് പേരും ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവരായിരുന്നു. രണ്ടുപേരും നാസീർ ആയിരുന്നു. രണ്ടുപേരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിച്ചിരുന്നു. രണ്ടുപേരും സ്വന്തം ജനത്താൽ ത്യജിക്കപ്പെട്ടവരായിരുന്നു. രണ്ടുപേരും അവരുടെ ശത്രുക്കളെ നശിപ്പിച്ചു കളഞ്ഞു, അഥവാ നമ്മുടെ കർത്താവ് നശിപ്പിക്കുവാനായിട്ട് വരുന്നു. അവർ തമ്മിലുള്ള വ്യത്യാസം ഇനിയും നമുക്ക് നോക്കാം. ഒന്ന്, ശിംശോൻ പാപമയമായ ജീവിതമാണ് നയിച്ചത്. യേശുവിൻ്റെ ജീവിതം പാപരഹിതമായിരുന്നു. മരണസമയത്ത് ശിംശോൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്, ദൈവമേ, ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫലസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. എന്നാൽ യേശു പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നത്രേ. മൂന്നാമതായി, മരണത്തിൽ ശിംശോൻ്റെ കൈകൾ കോപത്താൽ നീട്ടപ്പെട്ടതായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ അവൻ്റെ കൈകൾ സ്നേഹത്താൽ നീട്ടപ്പെട്ടിരുന്നു. 4, ശിംശോൻ മരിച്ചു, എന്നാൽ യേശു കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ ഈ പഠനം ശ്രദ്ധിച്ച നിങ്ങൾക്ക് വളരെ വളരെ നന്ദി. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾ തുടർന്നുള്ള പഠനങ്ങളിലും പ്രാർത്ഥനയോട് സംബന്ധിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.